Hi friends, in this video, we will discuss the name of the naming of cyclone. That is the video. We will discuss the name of the cyclone. We will discuss the name of the cyclone. We will discuss the name of the cyclone. We will discuss the name India, Pakistan, Bangladesh, Maldives, Myanmar, Sri Lanka, Oman, Thailand. These 8 rajyangalana nammude Indian Mahasamudrathinte vadakku bhagathu roopapedunna cyclone-ine peru nirdeshikkunnathu. 8 rajyangale 8 peru veedam nirdeshichu vechittund. Angane 64 perukale already nammale nirdeshichu vechittund. അങ്ങനെ 64 പേരുള്ള ഒരു ടേബിൾ അതിനു വേണ്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ പട്ടികയിൽ ഓരോന്ന് ഓർഡർ അനുസരിച്ചാണ് നമ്മൾ സൈക്ലോണിനെ പേരിടുന്നത് അതിൽ ഇന്ത്യ നിർദ്ദേശിച്ചിരിക്കുന്ന 8 പേരുകൾ അഗ്നി ആകാശ് ബിജ്ലി ജൽ ലഹർ മേഘ് സാഗർ വായു ഈ 8 പേരുകളാണ് ഇന്ത്യ നിർദ്ദേശിച്ചു വെച്ചിട്ടുള്ളത് അതുപോലെ ഓരോ രാജ്യങ്ങളും 8 പേര് വീതം നിർദ്ദേശിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ രാജ്യത്തിന്റെ ഊഴ അനുസരിച്ച് അതിന്റെ ആ പേര് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള പേരാണ് നമ്മൾ സൈക്ലോണിന് നൽകുന്നത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നണ്ടാവും എന്തിനാണ് ഇങ്ങനെ പേരുകൾ നിർദ്ദേശിക്കുന്നത് പണ്ട് കാലത്ത് ഇങ്ങനെ പേരുകളൊന്നും ഉണ്ടായില്ലല്ലോ കൊടുങ്കാറ്റിനോ ചുഴലിക്കാറ്റിനോ ഇങ്ങനെ പ്രത്യേക പേരുകളൊന്നും ഉണ്ടായില്ലല്ലോ ഇപ്പോൾ ഈയിടെ അടുത്ത കാലങ്ങളിലാണല്ലോ ഇങ്ങനെ കേൾക്കുന്നതെന്ന് അപ്പോൾ ഇതെന്തിനാണ് നിർദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാശനഷ്ടമൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ മരിച്ച് വിവരങ്ങളും കണക്കുകളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ഒരു പ്രത്യേക പേരുണ്ടെങ്കിൽ അത് കുറച്ചുകൂടിയും അതിൻ്റെ കണക്കുകളൊക്കെ എടുക്കാനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും മാധ്യമങ്ങൾക്ക് വിശദീകരിക്കാനും കൂടുതൽ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനും ഒത്തിരി എളുപ്പമായിരിക്കും ഇങ്ങനെ ഓരോ പേരുകൾ നിർദ്ദേശിക്കുന്നത് പിന്നെ ഒരേ സമയത്ത് തന്നെ രണ്ട് ചുഴലിക്കാറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കൺഫ്യൂഷനാവും അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിനും കാര്യങ്ങൾക്കും ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കാനും എല്ലാം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ കൊടുങ്കാറ്റിൻ്റെ പേരുകൾ നിർദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ റെഫറൻസിനും കൂടി വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നിർദ്ദേശിച്ചു വെച്ചിരിക്കുന്ന 64 പേരുകളാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി നാശനഷ്ടം വരുത്തിയ ചില ചുഴലിക്കാറ്റുകൾ ഉണ്ടാവാറുണ്ട് അതിൻ്റെ പേരുകൾ പിന്നീട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാറില്ല കാരണം ആ കൊടുങ്കാറ്റിൽ മരിച്ചവരുടെയും അല്ലെങ്കിൽ നാശനഷ്ടവും ആ കൊടുങ്കാറ്റിൽ മരിച്ചവരുടെയൊക്കെ ആദര സൂചകമായിട്ട് ആ പേര് പിന്നീടത്തേക്ക് യൂസ് ചെയ്യാറില്ല അപ്പോൾ അടുത്ത ആ ഓർഡറിൽ വരുമ്പോൾ അടുത്ത പേരാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ലക്ഷദ്വീപിൽ രൂപം കൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റാണ് ടൗട്ടേ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് അപ്പോൾ നമ്മൾ ഈ ടൗട്ടേ എന്ന് കേൾക്കുമ്പോൾ ഡൗട്ട് അടിച്ചിരിക്കുന്നുണ്ടാവും എന്താണ് ഈ ടൗട്ടേ അല്ലെങ്കിൽ അതിൻ്റെ പേര് എങ്ങനെയാണ് വന്നതെന്നൊക്കെ അപ്പോൾ മ്യാൻമറാണ് ഈ ഒരു പേര് നിർദ്ദേശിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ ഓൾറെഡി അത് നിർദ്ദേശിച്ച് വെച്ചേക്കുന്ന പേരാണ് ചുഴലിക്കാറ്റ് വരുമ്പോഴെല്ലാം നമ്മൾ ആ പേര് നിർദ്ദേശിക്കുന്നത് അപ്പോൾ മ്യാൻമറാണ് ഈ ടൗട്ടേ എന്ന് പറഞ്ഞിരിക്കുന്ന പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് ഉയർന്ന ശബ്ദത്തിൽ ചിലയ്ക്കുന്ന ചെറിയ പല്ലിവർഗമായ ഗെക്കോയുടെ ബർമീസ് പേരാണ് ടൗട്ടി അതാണ് അതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിർദ്ദേശിച്ച് വെച്ചേക്കുന്നത് മ്യാൻമറാണ് അപ്പോൾ ടൗട്ടി ചുഴലിക്കാറ്റ് ലക്ഷദ്വീപിന് സമീപം രൂപപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് കാലാവസ്ഥ വകുപ്പിൻ്റെ പ്രവചനം വരുന്നത് കേരളത്തെ ഇത് ഒത്തിരി അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ഇവിടെ നന്നായി മഴ പെയ്യാനും കാറ്റ് വീശാനും ശക്തമായ കാറ്റും ഇടിമിന്നലിനൊക്കെ സാധ്യതയുണ്ട് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഊനമർദ്ദത്തിൻ്റെ പ്രഭവ കേന്ദ്രം കവരത്തിക്കടുത്ത് ഉള്ള സ്ഥലത്താണ് പ്രഭവ കേന്ദ്രം തിരമാലയും കാറ്റും അതിശക്തമാവാനായിട്ടാണ് സാധ്യത 400 കിലോമീറ്റർ തുടങ്ങി 500 കിലോമീറ്റർ വരെ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് തീരദേശങ്ങളിലുള്ളവരൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നത് കാരണം അറബിക്കടലിനോട് ചേർന്നാണ് നമ്മുടെ കേരളം കിടക്കുന്നത് തന്നെ അപ്പോൾ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കൂടുതലും നമ്മുടെ വടക്കൻ ജില്ലകളെ കൂടെ ഇത് എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് എല്ലാവരും ഈ ഒരു സാഹചര്യത്തിൽ ജാഗരൂകരായിരിക്കുക സർക്കാർ തരുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക അപ്പോൾ ഈ സൈക്ലോണിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കൊരു പുതിയൊരു അറിവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കുറേ പേർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഇതുപോലെ പുതിയ ഇൻഫർമേഷനായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching.